നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലേ ജീവിതത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അങ്ങനെ പെട്ടെന്നാണ് നടക്കലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണെന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുക കേട്ടോ. ഒരു മാസം മുമ്പേ ഉറപ്പിച്ചതാണ് ഈ ഡേറ്റ്. കുറേ ആഗ്രഹിച്ചതാണ്, കാരണം ഞങ്ങൾ സ്കൂളിൽ നിന്ന് എന്നാണെങ്കിലും ടൂറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുമ്പിലുണ്ടാകുന്ന ആൾ ഞാൻ കേട്ടോ. പക്ഷേ ഈ പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ സ്കൂളിലും പോകണില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ മിക്ക് പോകണുണ്ട്, ഓളെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. മിക്കു മിച്ചറ ചിപ്സാ ചിപ്സറോ ചിപ്സ് വേണ്ട എല്ലാം ഉണ്ടോ നോക്കണോട്ടോ. ആ സമയത്തൊന്നുമില്ല എന്ന് പറയണ്ട. എന്റെ ചെറിയ തിരികെ ചേച്ചിക്കണ നോക്കട്ടെ ആദ്യം. ഡ്രസ് ഇറക്കിയുണ്ട്, നോക്കട്ടെ ഇതിൽ എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാവില്ല. ഇതെന്തിനുള്ളതറിയോ? ഇത് ഇത് ചെയ്യുമ്പോൾ വെള്ളത്തൊക്കെ ഇറങ്ങുമ്പോടാ, ഇത് വെള്ളത്തൊക്കെ ഇറങ്ങുമ്പോടാല്ലേ വേണ്ടേ. ശരിട്ടിട്ടില്ല അടിയിൽ ഇല്ലേ, സ്റ്റിക്കറും കൂടി പറിച്ചാലെ കൊണ്ടുപോകണം. ഇത് നനയ്ക്കരുത് കേട്ടോ, ഇത് നനച്ചാലേ എനിക്കത് പിഴിഞ്ഞെടുക്കാൻ കഴിയില്ല. പിന്നെ ഇത് പോരുമ്പടാനേ, ഇത് ഞാൻ ഈ ഇട്ട കുപ്പായം കൂടി കൊണ്ടോയിക്കോ, അഥവാ വെള്ളത്തൊക്കെ ഇറങ്ങുമ്പോ യൂണിഫോം അല്ലെങ്കിലോ. ഇതൊക്കെ ഇവിടെ കൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടും കൊള്ളിച്ചല്. ഇനി എവിടെ മറ്റേത് കെട്ടിക്കാം, പിന്നെ വെള്ളം. എങ്ങനെയുണ്ട് പൈക്കപ്പ്? ലിപ്സ്റ്റിക്കും പൗഡറും മാത്രമുള്ള ഇട്ടിട്ട് ഐലൈനറോട് എഴുതണം നേരത്തി കത്തിയെടുത്തിട്ടാണ് കുത്തിക്കാ. പക്ഷേ ടൈം കിട്ടിയില്ല, അയ ടൈമല്ല വെള്ളത്തിൽ ചെന്ന പരക്കൂലേ, അപ്പൊ ഞാൻ കിട്ടില്ല. അപ്പോ ഞങ്ങൾ പോവാൻ നിക്കട്ടോ, പോകുമ്പോ ഫ്രൂട്ടി വാങ്ങണം. പിന്നെ ഞാൻ അടിച്ചു പിടിച്ചു വന്നിട്ട് ഞാൻ പറയാൻ കേട്ടോ. ഇമ്മാക്ക് പോവാൻ പറ്റിയില്ല, പാവു ദുഃഖിച്ചിരിക്കുക, അങ്ങനെ തന്നെ വേണം. അവരാണ് കാണിച്ചട്ടെ. അപ്പൊ ഞാന് മിക്കുവിനെ കൊണ്ടേക്കാൻ പോയിട്ട്, ഞാൻ കുറെ കാലം അതായത് ക്രിസ്മസ് വെക്കേഷന്റെ മുമ്പ് സ്കൂളിൽ നിന്ന് പോന്നതാ കേട്ടോ. പിന്നെ എന്താണ് ഞാൻ സ്കൂളിൽ ചെല്ലണത്. അപ്പൊ എല്ലാരും പോണ സമയത്ത് യാത്രയാക്കിയപ്പോ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം നമ്മളിങ്ങനെ കുറെ ആഗ്രഹിച്ചൊരു ദിവസമല്ലേ, നമ്മള് വീട്ടിൽ നിന്ന് പോണ പോലെ അല്ലല്ലോ സ്കൂളിൽ നിന്ന് പോണത്. അപ്പൊ എന്തായാലും അത് പറ്റിയില്ല. അപ്പൊ ഞങ്ങളങ്ങനെ ഓലൊക്കെ യാത്രയാക്കി പോന്നു കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടുകൊല്ലായിട്ട് കൊറോണ എന്ന് ആയിട്ട് സ്കൂൾ ടൂറൊന്നുമില്ല, അതിൻ്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലം തന്നെയാണ് ഇവിടെ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആഗ്രഹം കേട്ടോ. ഇവിടെ നമ്മൾ മുമ്പേ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഒരുമിച്ച് പോയതാണ്. അപ്പോൾ വീട്ടുകാരൊപ്പം പോകുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലത്തെ എല്ലാവരും ഒന്നും വെള്ളത്തിൽ ഇറങ്ങുമെന്നില്ല. പക്ഷേ നമ്മൾ കുട്ടികളായിട്ട് പോകുമ്പോൾ എന്തായാലും നിർബന്ധമാണല്ലോ, ടീച്ചർമാർ കുട്ടികളെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ആരും മടിയൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വെള്ളത്തിലൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അന്ന്. എന്തായാലും അതൊക്കെ മിസ്സായി പോയി, ഇൻഷാല്ലാ അടുത്ത വർഷം പോകാമെന്ന് കരുതണം. മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ രാത്രി തിരിച്ചെത്തി ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവരാൻ പോയി. പിന്നെയാണ് രസം കേട്ടോ. പിന്നെ എന്താ സംഭവിച്ചു വെച്ചാലേ, സ്കൂൾ ടൂറ് പോയ സമയത്ത് മിക്കും ഫ്രണ്ട്സൊക്കെ വേറെ വണ്ടിയിലായിപ്പോയി. കാരണം നമ്മൾ നമ്പർ അനുസരിച്ചൊക്കെ അങ്ങനെ കയറ്റുമ്പോൾ അങ്ങനെ മാറിപ്പോയി, ഓളെ ഫ്രണ്ട്സ് ഒരു വണ്ടിയിലും ഓളൊരു വണ്ടിയിലുമായി. അവിടുന്ന് വന്ന മുതൽ രാത്രി ഉറങ്ങണത് വരെ കരച്ചിലാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവളെ ഫ്രണ്ട്സ് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേന്ന് എന്ത് ചെയ്തു എന്നറിയോ, എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കും വിളിച്ചു, രാവിലെ ഓല ഇങ്ങോട്ട് ആക്കിത്തരാൻ പറഞ്ഞു. അപ്പോൾ ആക്കിത്തരാൻ പറ്റുന്ന പോലൊക്കെ അങ്ങോട്ട് ആക്കിത്തന്നു, അല്ലാത്തവരെ മോൻ പോയി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഒരിക്കൽ തലേന്ന് ഒരുമിച്ച് വണ്ടി പോകാൻ, വണ്ടി പോയിട്ടില്ല എന്നുള്ളൂ, അവിടെ ചെന്നിട്ട് ഒരുമിച്ച് ചെയ്യുന്നു. പക്ഷേ ഇവൾക്ക് അത് പറ്റണില്ല, സങ്കടം സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഫ്രണ്ട്സും ഇവിടെ കൂടിയിട്ടോ. അങ്ങനെ ഓളാ സങ്കടം അങ്ങോട്ട് തൽക്കാലം മാറ്റി. അപ്പോൾ എനിക്കും ഞാനും അറിയുന്ന കുട്ടികൾ തന്നെയാണല്ലോ, ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ടതിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ഒരു സങ്കടം ഇവിടെ ഒരുമിച്ച് കൂടി മാറ്റി.
അങ്ങനെ മിക്കുവിൻ്റെ സങ്കടം തൽക്കാലം മാറ്റി കൊടുത്തുട്ടാ. കാരണം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ടൂർ പോകാനുള്ള യാത്രയുള്ളൂ. ആ ഒന്നര മണിക്കൂർ ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത് ഒരു ദിവസം ഫുൾ ഡേ നമ്മൾ ഒരുമിച്ചിരുത്തി സന്തോഷമാക്കിയിട്ട് ആ കുട്ടികളെ മിക്കുവിനെയൊക്കെ. പിന്നെന്താണ് പറയാനുള്ളത്, നമ്മൾ സ്ഥിരം കമൻറ്റ് തന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മളിങ്ങനെ കുറേ വൈറൽ വീഡിയോ ഉണ്ടായപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ മുങ്ങിപ്പോയിട്ടാ. അപ്പോൾ സ്ഥിരം ആൾക്കാരൊക്കെ വരും, കമൻറ്റ് ചെയ്യും, നമ്മൾ റിപ്ലൈ തരും കേട്ടോ. മറ്റേ കുറേ കമൻറ്റ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ കാണാം കേട്ടോ. പിന്നെ